സാറൊന്നിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിന്റെ കാര്യമൊന്നും ഇല്ലെന്നേ. ദീപ്തി മേഡം ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവർക്ക് നമ്മളിലേക്ക് എത്താൻ ഒരു തെളിവും ഇല്ല. അതന്ന് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല. കൃത്യം നടന്ന ബിൽഡിംഗിന്റെ മുന്നിലെ സി സി ടി വി ദൃശ്യം പരിശോധിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതിൽ നമ്മുടെ ചെയ്തികൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പേടിയിലാണ് ഞാൻ. ഏയ്, അങ്ങനെയാണെങ്കിൽ ആ ദൃശ്യം സി സി ടി വി ഫിക്സ് ചെയ്തവർ കാണില്ലേ? അത് പോലീസിൽ അറിയിക്കുമായിരുന്നില്ലേ? ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. സി സി ടി വി ദൃശ്യം അവർ കാണണമെന്നൊന്നുമില്ല. ഒരാവശ്യം വരുമ്പോഴല്ലേ ഇതൊക്കെ എടുത്ത് നോക്കൂ. സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അന്ന് സർജനെ കണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തിയത് സാർ മറന്നോ? അതിൽ ബയണറ്റ് കൊണ്ടുള്ള മുറിവിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. മുമ്പ് ആ സർജന്റെ ഒരു പീഡന കേസ് ഞാൻ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് അയാൾ എന്നെ സഹായിച്ചു. ഇനി ദീപ്തിമേടെ അയാളെ ചെന്ന് കണ്ടാലും അയാളെ ചതിക്കില്ല. അതിലൊന്നും എനിക്ക് പേടിയില്ല. എനിക്കിപ്പോഴും പേടി സി സി ടി വി ദൃശ്യത്തിൽ നമ്മുടെ ചെയ്തികൾ ഉണ്ടോ എന്നാണ്. അകത്താവാൻ ആ തെളിവുകൾ ധാരാളം. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല സാറേ, എനിക്കും മാപ്പ് സാക്ഷിയാവല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആര് നോക്കൂ സാറേ? അകത്തായ തീർന്നില്ലേ ജീവിതം? സാറിന്റെ ഈ ടെൻഷന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ വീട് പണി നടക്ക. ലോണ് കിട്ടാൻ അല്പം താമസിക്കും. മഴയ്ക്ക് മുമ്പേ പണി തീർക്കുകയും വേണം. എനിക്ക് കുറച്ച് കാശ് തന്ന് സാറ് സഹായിക്കണം. എന്റെ കയ്യിൽ എവിടെ നടക്ക കാശ്? നിനക്ക് എത്രയാ വേണ്ടത്? ഒരു 30 ലക്ഷം. 30 ലക്ഷം? 30 ലക്ഷം പോയിട്ട് 3 ലക്ഷം പോലും എന്റെ കയ്യിലില്ല. സാറിന്റെ ഭാര്യയുടെ കയ്യിൽ കോടികളില്ലേ സാറേ? ഒരു 30 ലക്ഷം ഒന്നും അവർക്കൊന്നുമല്ല. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തന്നാ മതി. ഇവൻ മുതലെടുക്കുകയാണ്. ഒരു ഭീഷണി ഉണ്ട് ഇവന്റെ സ്വരത്തിൽ. കാശ് കൊടുത്തില്ലെങ്കിൽ ഞാനാണ് കൊല നടത്തിയതെന്ന് ഇവൻ പറയുമെന്നുള്ള ഭീഷണി. സാറെ, ആലോചിക്കാൻ ഒന്നുമില്ല. സാറ് വിചാരിച്ചാൽ നടക്കും. എനിക്ക് പരാതിയോട് കാശ് ചോദിക്കാൻ പറ്റില്ല. ഞാൻ നിനക്ക് കാശ് തരാം. അതിന് കുറച്ച് സമയം വേണം. ഹലോ, ആ ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വരാം. ഇയാൾ ഒഴിഞ്ഞു മാറുകയാണ്. കാശ് തരുമോ നോക്കാം, അല്ലെങ്കിൽ സാറിനെ ഞാൻ കുരുക്കും. എടീ, ശ്രുതിയും വീണ അമ്മാവന്റെ മകളാണെന്ന് നേരത്തെ അറിഞ്ഞിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? നിങ്ങൾ അറിഞ്ഞാലേ അത് മറ്റുള്ളവരെ അറിയിക്കും, അതുകൊണ്ട് പറഞ്ഞില്ല. അതെ, അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അനുജനോട് ശത്രുതയുള്ള കാര്യമൊന്നും അമ്മ പറഞ്ഞില്ല. അനുജന്റെ മക്കളാന്നറിഞ്ഞ അമ്മ അവരെ കൂടുതൽ സ്നേഹിക്കും, അതുകൊണ്ടാ ഞാൻ പറയാതെ ഇരുന്നത്. നീ ആള് കൊള്ളാലോ, ഭയങ്കര തന്നെ. ഓ, അതിനിപ്പോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഭയങ്കര തന്നെയാ. ഇത്രയും പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്തിനാ മോങ്ങുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. അതെ, അമ്മ ആ പെമ്പിളാരുടെ കൈയും പിടിച്ച് തിരി വന്നപ്പോ പറഞ്ഞത് എന്താ? അവരമ്മയുടെ അച്ഛന്റെ ഇളയ മക്കളാന്ന്. ഇനി സ്നേഹം അവർക്ക് വാരി കോരി കൊടുക്കും. ഇടി കൊടുത്തോട്ടെ, എന്ന് വെച്ച് നിന്നെ സ്നേഹിക്കാതിരിക്കോ? ഓ, എന്റെ മണ്ട. ശ്രുതിയുടെ വിവാഹം അമ്മയും അച്ഛനും ചേർന്ന് ആർഭാടായിട്ട് അങ്ങ് നടത്തും. ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവാക്കുകയും ചെയ്യും, പിന്നെ വീണെ പഠിപ്പിക്കുകയും ചെയ്യും. ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി ആ പിള്ളേർക്ക് വേണ്ടി ചെലവാക്കും. ദാന്ന് പറഞ്ഞ് കൊല്ലങ്ങ് പോവും. നമ്മുടെ വേണിന്റെ കല്യാണം വരുമ്പോ എല്ലാവരും കൈമലർത്തും. ഇവരുടെ ഒക്കെ കയ്യിൽ അന്ന് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പത്രം വായിച്ചിരുന്ന അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളുടെ കയ്യില് എന്തെങ്കിലും എടുക്കാനുണ്ടാവോ? ഇല്ല. അപ്പൊ പിന്നെ കുഞ്ഞിന്റെ കല്യാണത്തിന് അമ്മയും സൂരജേട്ടനെയും ദീപ്തിയെ ഒക്കെ ആശ്രയിക്കേണ്ടി വരും. എല്ലാം ഈ പിള്ളേർക്ക് വേണ്ടി ചെലവാക്കിയല്ലേ, അപ്പൊ പിന്നെ ഒന്നും ബാക്കി കാണില്ല. ശ്രുതിയുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കാതിരിക്കണം.
ഇനി അതേ രക്ഷയുള്ളൂ. എടി അത് ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? ആ ഉറപ്പിച്ച എത്ര കല്യാണങ്ങൾ മുടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങളെ ഞാൻ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കൊള്ളാം. അതിനുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കാം. മീനാക്ഷി വേണ്ട, നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഓക്കെ, അമ്മ അറിഞ്ഞ എന്താ ഉണ്ടാവുന്നറിയല്ലോ. ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ ഇതിനേക്കാളും വലിയ പണി മീനാക്ഷി പലർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മീനാക്ഷി ഇവിടെ തന്നെയുണ്ട്, അതാണ് എന്റെ മിടുക്ക്. നിങ്ങൾ കണ്ടോ, ശ്രുതിയും ശ്യാമിനെയും ഞാൻ അകറ്റിയിരിക്കും. അവരുടെ വിവാഹം നടക്കില്ല. അതെ, നിങ്ങൾ ഇക്കാര്യം കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ ഒന്ന് ഉണയാൻ സ്വഭാവം എടുത്താലേ അറിയാലോ മീനാക്ഷിയെ. ഒരു കണക്കിന് അവള് പറയുന്നതിലും കാര്യമുണ്ട്. അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കാശ് 30 ലക്ഷമാണ് ഞാൻ അയാളോട് ആവശ്യപ്പെട്ടത്. അയാൾ വിചാരിച്ച അത് ഈസി ആയിട്ട് തരാൻ പറ്റും. കോടികളല്ലേ അയാളുടെ ഭാര്യയുടെ കയ്യിൽ. അയാൾ ഒഴിഞ്ഞു മാറുകയാണോ എന്നൊരു സംശയം. കാശ് തരാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അത്ര വിശ്വാസം പോരാ. സാറേ, സാറ് വേണ്ട രീതി ചോദിച്ചാ അയാൾ കാശ് തന്നിരിക്കും. സാറേ, സാറിന്റെ കയ്യിലെ അയാളുടെ ജീവിതം അത് സാറിന് അറിയാലോ. അറിയാം, പക്ഷേ അങ്ങേരെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമോ എന്നൊരു സംശയം. സാറ് ചോദിക്കേ, ഒരുത്തിനെ കൊല്ലം കൂട്ടുന്നല്ലേ. തോക്കിന്റെ ബയണറ്റ് കൊണ്ട് കുത്തി 10-ാം നിലയിൽ നിന്ന് തള്ളി താഴെയിട്ട് അവനെ കൊന്നു. ഒന്ന് പതുക്കെ, ആരെങ്കിലും കേട്ടാ പ്രശ്നമാണ്. ഇക്കാര്യം മിണ്ടാതിരി. അയാൾക്കൊപ്പം സാറും ഉണ്ടായിരുന്നു. മാപ്പ് സാക്ഷി ആകാം സാറിന്, സത്യം പറഞ്ഞ. ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അയാൾ കാശ് തരും. 30 ലക്ഷമല്ല, 1 കോടി വേണമെങ്കിൽ. ഏതായാലും കാശ് ഞാൻ അയാളെ കയ്യിൽ നിന്ന് വാങ്ങും. വേണ്ട, നമുക്ക് പോവാം. ബയണറ്റ് കൊണ്ട് കുത്തി 10-ാം നില കൊന്നു. ആരാണ് അവൾ? ആരെയാ കൊന്നത്? CCTV ദൃശ്യത്തിൽ അന്ന് നടന്ന സംഭവം പതിഞ്ഞാണോ? എങ്കിൽ ഞാൻ കൊടുങ്ങും. നാളെ തന്നെ എൻ്റെ അറസ്റ്റ് ഉണ്ടാവും. ശ്യാം, നിനക്ക് എന്താടാ പറ്റിയത്? രാധിക എന്നോട് പരാതി പറഞ്ഞു, അവൾ നീ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, ഗൗനിക്കുന്നില്ല എന്നൊക്കെ. ഏ, അതവൾക്ക് തോന്നിയതായിരിക്കും. ജോലി തിരക്കൊണ്ടേ, അതിന്റെ ടെൻഷനാ. ആ, എനിക്കും തോന്നിയിട്ടുണ്ട്. അടുത്ത കാലത്തായി നിനക്ക് ചില മാറ്റങ്ങളുണ്ട്, ഒരുതരം ഉത്സാഹക്കുറവ്. എടാ, ശ്രുതി നിന്റെ മനസ്സിലുണ്ടോടാ? എന്റെ മോളെ അമ്മ അവൻ എന്തൊക്കെയായി പറയുന്നത്? രാധികയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, നിന്റെ കുഞ്ഞ്. നീ അത് മറക്കരുത്. കുഞ്ഞ് വേണോന്ന് പോലും നീ അവളോട് ചോദിച്ചെന്ന് പറഞ്ഞു. അവളെ കൈവിടാൻ നീ തീരുമാനിച്ചിട്ടുണ്ടോടാ? അമ്മ അവൻ ഈ ഭ്രാന്ത് പറച്ചിൽ നിർത്ത്. രാധികയോട് എനിക്ക് സ്നേഹമാണ്. അവളെ കൈവിടാൻ വേണ്ടിയാണോ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്?
അങ്ങനെയായിരുന്നെങ്കിൽ അവളെ വിവാഹം കഴിക്കണമെന്ന് അമ്മാവൻ എന്നോട് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ. ആ, അതൊരു തരത്തിൽ ശരിയാണ്. അവൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലത് കൊണ്ടു. ഇത് ഒരച്ഛന്റെ വേവലാതിയായിട്ട് നീ കണ്ടാ മതി. പറഞ്ഞതൊക്കെ ഞാൻ പിൻവലിച്ചു. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സുധിയെ ഒഴിവാക്കാനുള്ളൊരു വഴി? അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ. ഒടുക്കം ഞാനൊരു വഴി കണ്ടെത്തി. നിനക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ശ്രുതിക്കൊരു ഊമക്കത്ത് അയക്കുന്നു. എങ്ങനെയുണ്ട്? അതൊക്കെ ഏക്കോ, ശ്രുതിക്ക് എന്നെ വലിയ വിശ്വാസാ. എടാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താ പോരെ അമ്മാവ. മോക്ക് പ്രസവ വേദന, അമ്മയ്ക്ക് വീണ വായന എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനിവിടെ മുള്ളി നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ്. ഒരു കത്തും അയക്കേണ്ടി വരില്ല, മിക്കവാറും നാളെ എൻ്റെ അറസ്റ്റ് നടക്കും. ശ്യാം, നീ എന്താ ചിന്തിക്കുന്നത്? അല്ല, വേറെ എന്തെങ്കിലും ആശയം നിന്റെ മനസ്സിലുണ്ടോ? ആശയം ചേച്ചി, നമ്മുടെ സങ്കടങ്ങൾ അമ്മയും അച്ഛനും ടീച്ചറമ്മയൊക്കെ കണ്ട് സ്വർഗത്തിലിരുന്ന് മനസ്സ് നൊന്തു കാണും. അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു കാണും. അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആന്റിയുടെ മനസ്സ് മാറിയപ്പോ, കൈവിട്ട സ്നേഹം തിരിച്ചു കിട്ടിയപ്പോ എനിക്കിപ്പോ എന്റെ ചേച്ചിയെ കുറിച്ച് ഒരു വേവലാതിയില്ല. അതെ ചേച്ചി, ഒന്നിന് രണ്ട് ഞാൻ തിരിച്ചു പറയുമ്പോഴും ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ആദ്യമായിരുന്നു. വിഷമങ്ങൾ കരിഞ്ഞു തീർക്കാനല്ലേ ചേച്ചിക്കറിയൂ. ഇവിടെ ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തെ പോലും അത് ബാധിക്കുമായിരുന്നു. വീണെ, നീ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ടല്ലേ. പിന്നല്ലാതെ പ്രായം കൊണ്ട് ഇളയതൊക്കെയാ. എങ്കിലും ഞാനിപ്പോ ചേച്ചിയുടെ അമ്മയുടെ സ്ഥാനത്ത്. ചേച്ചിയെ ശ്യാമേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഒരമ്മയുടെ ആദ്യം എനിക്കുണ്ട്. അതെ, എനിക്ക് അനുഭവങ്ങൾ തന്ന പാഠങ്ങൾ. എന്നും രാത്രി കിടക്കുമ്പോ ചേച്ചി ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോ കട്ടിൽ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് സങ്കടങ്ങൾ തന്നാലും വേദനകൾ തന്നാലും എന്റെ ചേച്ചിക്ക് സന്തോഷം കൊടുക്കണേന്ന്. ഇനിയും ഈ കവിളിലെ ഉണങ്ങിയ കണ്ണീരിന്റെ പാടുകൾ കാണരുത്. അതെ ചേച്ചി, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്നെനിക്ക് സമാധാനത്തോടെ ഉറങ്ങാം. എന്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരമ്മയുടെ സന്തോഷം ഞാൻ അനുഭവിച്ചോട്ടെ. പിള്ളേരോട് അമ്മ പെരുമാറുന്നത് ഇപ്പൊ പ്രസവിച്ച കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പോലെ. എന്തൊരു സ്നേഹം! പറ്റുമെങ്കിൽ രണ്ടിനെ അടുത്ത് തോളത്ത് കിടത്തിയേനെ. ഓ, വന്നു കണ്ടില്ലേ, രണ്ടിന്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ പോയത്. അയ്യോ, മക്കൾക്ക് എങ്ങനെയാ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. കുറെ നാളായി ഇവിടെ വന്നിട്ട്, ആദ്യമായിട്ട് അമ്പലത്തിൽ പോയത്. ഇനി എന്നും അമ്പലത്തിൽ പോകാമല്ലോ അമ്മ. ഇനി എന്നും അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോകും. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഇവിടെ മാത്രമല്ല, ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് നിങ്ങളെയും കൊണ്ട് പോകാനുണ്ട്. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി എനിക്ക് കുറച്ച് കർമ്മങ്ങൾ ചെയ്യണം. അവനെ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു കൃഷ്ണേട്ടാ.
അവനോടുള്ള പകയും ദേഷ്യമൊക്കെ എനിക്ക് കഴുകിക്കളയണം. എടോ, താനത് ഇപ്പൊ തന്നെ കഴുകിക്കളഞ്ഞില്ലേ? ഈ രണ്ട് മക്കളെ താൻ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോ തന്നെ അത് നടന്നു കഴിഞ്ഞു. ദൈവമേ, താൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് ഇവരെ മാത്രമല്ല, തന്റെ അനുജനെ കൂടിയാ. ഇനി എനിക്കൊരാഗ്രഹമുള്ളൂ, എന്റെ കുഞ്ഞിന്റെ വിവാഹം എനിക്ക് ഭംഗിയായിട്ട് നടത്തണം. എന്ത് പണയം വെക്കേണ്ടി വന്നാലും ഞാനത് ആർഭാടമായിട്ട് നടത്തും. ഈ പ്രദേശത്തുള്ളവരെ മുഴുവനും ഞാൻ ക്ഷണിക്കും. ഈ മുറ്റത്ത് ഞാൻ പന്തലിടും. ഇവളെ ഞാൻ പൊന്നുകൊണ്ട് മൂടും. അതെ, നമ്മുടെ സുചിത്രമ്മയുടെ വിവാഹം നടത്തിയതുപോലെ തന്നെ ആർഭാടമായിട്ട് നടത്തണം. ശ്രീധനൊന്നും വേണ്ടെന്നല്ലേ ശ്യാം പറഞ്ഞിരിക്കുന്നത്? അവന്റെ തീരുമാനം നല്ല തീരുമാനമാ. അവനാ പുരുഷൻ. എന്നാലും നമുക്ക് നമ്മുടെ മോക്ക് വേണ്ടത് കൊടുക്കണം. ആ എടീ, ഇത് കേട്ടിട്ട് നിനക്ക് വിഷമമൊന്നും വേണ്ട കേട്ടോ. നിന്റെ വിവാഹവും ഇതുപോലെ തന്നെ ആർഭാടമായിട്ട് നടത്തും. കുറച്ച് സമയം കഴിയട്ടെ കേട്ടോ. അല്ലേടോ, അതെ, നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഇനി എന്തായാലും അതുണ്ടാവില്ല. ഇനി സന്തോഷത്തിന്റെ നാളുകളാ. ദൈവം അങ്ങനെയാ, ഒരുപാട് സങ്കടപ്പെടുത്തിയാലും പിന്നീട് അതിന്റെ ഇരട്ടി സന്തോഷം തരും. ആ എടോ, എനിക്കിപ്പോ സന്തോഷം ഉണ്ടാകണമെങ്കിലേ വല്ലതും കഴിക്കണം. വിശന്നിട്ട് എന്റെ ഈ ഉരുളി കത്തി നിൽക്കുക. ഉരുളി എപ്പോഴും കത്തി നിൽക്കുകയാണല്ലോ. പോയി തുണി മാറിയേച്ചു വാ. ചെല്ലു മക്കളെ. സന്തോഷം അധിക നാൾ ഉണ്ടാവില്ല. ശ്രുതിയുടെ സന്തോഷം ഞാൻ കെടുത്തു. ശ്യാമിന്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കില്ല. രണ്ടുപേരെയും ഞാൻ തെറ്റിക്കും. അവരെ കലഹിച്ച് ബന്ധം പിരിയും. അതിനുള്ള കാരണം ഞാൻ ഉണ്ടാക്കും. ശ്യാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ആദ്യം ഫേസ്ബുക്ക്, പിന്നെ വാട്സാപ്പ്. അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് ചെന്ന് കാണും. ഇന്ന് മുതൽ ഞാൻ പണി തുടങ്ങാൻ പോവാ. എടി ശ്രുതി, നിന്റെ വിവാഹം ഞാൻ മുടക്കും. നിന്നെയും നിന്റെ സഹോദരിയെയും ഞാൻ ഇവിടുന്ന് തുരത്തു. താഴെ വെക്കുന്നേ ഇല്ലല്ലേ, ഫുൾ ടൈം കൈ തന്നെ വേണം. ആരോട് അടി ശൃംഗാരം? ഏ, ഞാൻ അമ്മയെ വിളിക്കും. അമ്മ ഈ ഫോൺ എടുത്ത് ചൂടുവെള്ളത്തി ഇടുവേ. കാണോ നിനക്ക്, എന്റെ സുരേഷേട്ട ഒന്ന് പതുക്കെ. ഞാനേ നമ്മുടെ ശ്യാമുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ ശ്രമിക്കുക. ശ്യാം, ഞാൻ ഫേസ്ബുക്കില് ശ്യാമിന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അതവൻ അക്സെപ്റ്റ് ചെയ്തു. കൊറേ ഹായും വാവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചോണ്ടിരിക്കുക. ചില വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചു. അവനുമായിട്ടും ചാറ്റിംഗ് അല്ലേ? നമ്മളെ നേരിട്ട് ഒരാളുടെ സുഹൃത്താവാൻ സമയമെടുക്കും. ഇതിനത് വേണ്ട, ഒരു മിനിറ്റ് കൊണ്ട് നല്ല സുഹൃത്തുക്കളും ആവാം. അല്ല, എന്താ നിന്റെ പരിപാടി? എന്റെ പരിപാടി ശ്യാമിനെയും ശ്രുതിയും തമ്മിൽ അകത്തുക, കല്യാണം മുടക്കുക. ഫ്രണ്ട്സായി കഴിഞ്ഞാൽ ഞാൻ എന്തു പറഞ്ഞാലും ശ്യാം വിശ്വസിക്കും. പൊടിപ്പും തൊങ്ങലും ചേർത്ത് പലതും പറഞ്ഞ് ശ്രുതിയെക്കുറിച്ച് അവനിൽ സംശയം ഉണ്ടാക്കും. അതേപോലെ അവനെ കുറിച്ച് ശ്രുതിയിലും കെട്ടുകഥകൾ ഉണ്ടാക്കി രണ്ടിനെയും പിരിക്കും ഞാൻ. പിന്നെ നീ പറയുന്നിട്ട് പിരിഞ്ഞു പോവാൻ നിൽക്കല്ലേ അവര്? എന്റെ സുരേഷേട്ടാ,
നിങ്ങൾക്ക് ഈ മീനാക്ഷിയെ അറിയില്ല. അതിനുള്ള സൂത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇതിന് അധിക ദിവസമൊന്നും വേണ്ട, രണ്ടും രണ്ട് വഴിക്കാവും. ഞാനീ ചെയ്യുന്നൊക്കെ തെറ്റാന്നറിയാം, എങ്കിലും ചെയ്തേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പ്. അമ്മായിയപ്പനും മരുമകനും ചേർന്ന് പാവം ശ്രുതിയെ വഞ്ചിക്കാൻ വെച്ച കെണി തിരിച്ചടിക്കുന്നു. അമ്മാവൻ സ്വയം ചതിക്കപ്പെടുന്നു. 50 ലക്ഷത്തിന്റെ ദുരൂഹത ശ്യാമിനെ കൊടുക്കുമോ?